കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാടാമ്പുറത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് ഇടത് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഉദ്ഘാടനം തങ്ങൾ അറിയിച്ചില്ലെന്നും ഇടത് മെമ്പർമാർ പറഞ്ഞു. അതേസമയം ആരോപണം പച്ചക്കള്ളമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കാരശ്ശേരി മാടാമ്പുറത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചും ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടനം അറിയിക്കാൻ അന്നേ ദിവസം രാവിലെ ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തതിലും പ്രതിഷേധിച്ചാണ് ഇടത് മെമ്പർമാർ വനസമിതി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. 15 ലക്ഷം രൂപ പോലും ചിലവഴിക്കാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കെട്ടിടത്തിൻ്റെ ഫോട്ടോയുമായി നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന് യാതൊരു സാമ്യവുമില്ലെന്നും ഇടത് മെമ്പർമാർ പറയുന്നു. 45 ലക്ഷം രൂപയിൽ 19,000 രൂപ മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ടെന്നും LDF മെമ്പർമാർ പറഞ്ഞു. ഇവിടെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുമ്പോൾ 8 ഇടതുപക്ഷ മെമ്പർമാരോട് ഇതിൻ്റെ ഉദ്ഘാടനവും അനുബന്ധ പരിപാടികളും പറയാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഇതുള്ള തിരക്കെട്ട് ഇവിടെ ഇങ്ങനെ സ്വാതസംഘ രൂപീകരണമുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ എല്ലാ മെമ്പർമാർക്കും ആ സ്വാതസംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്വാതസംഘ രൂപീകരണ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടുള്ള പ്രകാരം ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെയോ മറ്റ് പരിപാടികളെയോ ഒരു കത്തുപോലും സമയം ഇതുവരെയായിട്ടും ഇടതുപക്ഷ മെമ്പർമാർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് തയ്യാറായി കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരോപിക്കുന്നതിനകത്ത് ആ കെട്ടിട നിർമ്മാണത്തിനകത്ത് വലിയ രൂപത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഏകദേശം 46 ലക്ഷം രൂപയുടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം 15 ലക്ഷം രൂപ പോലും തികയാത്ത രൂപത്തിലുള്ള കെട്ടിടമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം ആരോപണം പച്ചക്കള്ളമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് ഇടത്തി ലാമിന എന്നിവർ പറഞ്ഞു. ഉദ്ഘാടനത്തിനായി 10-ാം തീയതി എല്ലാവരെയും അറിയിച്ച് സ്വാഗത സംഘയോഗം ചേർന്നതാണെന്നും അവർ പറഞ്ഞു. കെട്ടിടത്തിൻ്റെ നിർമ്മാണം സർക്കാർ ഏജൻസിയായ സിൽക്കാണ് പൂർത്തിയാക്കിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. ആ ഡേറ്റ് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ MLA-നെ അറിയിച്ചു. അതുപോലെ തന്നെ പ്രതിപക്ഷ മെമ്പർമാരെയും എല്ലാവരെയും തന്നെ സ്വാഗത സംഘത്തിലേക്ക് നേരിട്ട് വിളിച്ചെങ്കിൽ പോലും ആരും സ്വാഗത സംഘത്തിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഈ ഉദ്ഘാടനം അവരെ അറിയിച്ചതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സിൽക്ക് എന്ന ഏജൻസി ഇതിലൊരു അഴിമതി ആരോപണം അവർ പറയുന്നുണ്ട്. അഴിമതി ആരോപണം നമുക്ക് സിൽക്ക് എന്ന ഏജൻസി ഒരു സർക്കാർ ഏജൻസിയാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് 7/3/2022 നടന്ന ഭരണസമിതി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനം എടുത്തത് ഈ ഒരു ഏജൻസിക്ക് കൊടുക്കാന്നുള്ളത്. ഇതിൻ്റെ നിർവഹണം നടക്കുന്നത് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇതിൻ്റെ നിർവഹണം നടത്തുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഉള്ള ബാക്കി കാര്യങ്ങളും നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ടിരിക്കുന്നുള്ളൂ. ഇവർ പിന്നെയും പഞ്ചായത്തിൽ കൊണ്ടുവരുന്ന എല്ലാ വികസനങ്ങൾക്കും അവർ തടസ്സം നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.